ദക്ഷിണ കേരളത്തിലെ മൂന്ന് ജില്ലകളാണ് കേരളം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാറുള്ളതെന്നാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ മൂന്ന് ജില്ലകൾ പൊതുവെ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നവയുമാണ്. എന്നാൽ ഇവിടെ ഇടയ്ക്കിടെ യു ഡി എഫ് ചില അട്ടിമറികൾ നടത്താറുമുണ്ട്. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ഭരണത്തിലേറിയിട്ടുമുണ്ട്. അതാണ് ഈ മൂന്ന് ജില്ലകളെ ചേർത്ത് പിടിക്കാൻ ഇടതുപക്ഷവും തട്ടിപ്പറിക്കാൻ യു ഡി എഫും എക്കാലവും ശ്രമിച്ചു വന്നിട്ടുള്ളത്. ഇക്കുറി ഇരുപക്ഷത്തിൻ്റെയും ശ്രമം വളരെ ശക്തമാണ്. അതിനാൽ തന്നെ ഈ തീരദേശ ജില്ലകളിൽ തീപാർന്ന പോരാട്ടവുമാണ്. ആലപ്പുഴ ജില്ലയിൽ 2016 രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് ഒഴികെ എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷം തൂത്തുവാരിയിരുന്നു. പിന്നീട് അരൂരിലെ ആരിഫ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിൽ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചതോടെ ആലപ്പുഴയിലെ യു ഡി എഫ് സീറ്റുകളുടെ എണ്ണം രണ്ടായി. ഇക്കുറി മന്ത്രിമാരായിരുന്ന ജി സുധാകരനും തോമസ് ഐസക്കിനും മാറി നിൽക്കേണ്ടി വന്നതോടെ തെരഞ്ഞെടുപ്പിൻ്റെ രസതന്ത്രത്തിൽ വലിയ മാറ്റമാണ് അനുഭവപ്പെടുന്നത്. അതിനാൽ കഴിഞ്ഞ തവണ ഉണ്ടായ കടുത്ത തിരിച്ചടി യു ഡി എഫ് ഇക്കുറി പ്രതീക്ഷിക്കുന്നില്ല. ഹരിപ്പാടിന് പുറമെ ചേർത്തല, കുട്ടനാട് എന്നീ മണ്ഡലങ്ങളിൽ അവരുടെ ആത്മവിശ്വാസം വളരെ വലുതാണ്. അരൂരിൽ പൊരിഞ്ഞ മത്സരമാണെങ്കിലും ഷാനിമോൾ ഉസ്മാൻ ജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. എന്നാൽ ജി സുധാകരൻ്റെ അമ്പലപ്പുഴയിലും തോമസ് ഐസക്കിൻ്റെ ആലപ്പുഴയിലും യു പ്രതിഭയുടെ കായംകുളത്തും ഇക്കുറി പൂർണ്ണ വിജയപ്രതീക്ഷ പുലർത്താൻ ഇടതുമുന്നണിക്കാവുന്നില്ല. അതേസമയം ചെങ്ങന്നൂർ, മാവേലിക്കര മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് യാതൊരു സംശയവുമില്ല തന്നെ. ഇതിനാൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന പോരാട്ടങ്ങൾ അരൂർ, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം എന്നീ മണ്ഡലങ്ങളിലാണ്. ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും കോട്ടയെന്ന് പറയാവുന്ന ജില്ലയാണ് കൊല്ലം. 2016 തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ നിന്ന് ഒറ്റ സീറ്റ് പോലും യു ഡി എഫിന് ലഭിച്ചിരുന്നില്ല. ഇത്തവണ അതികായന്മാരുടെ മക്കൾ തമ്മിൽ പോരാടുന്ന ചവറയിൽ ഷിബു ബേബി ജോണിന് മുൻതൂക്കമുണ്ടാകുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത്. കരുനാഗപ്പള്ളി, കൊല്ലം, കുണ്ടറ മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലത്ത് നടൻ മുകേഷിന് താരപ്രഭാവമുണ്ടെങ്കിലും ജനകീയത ഇല്ലെന്ന പേരുദോഷം 5 വർഷം കൊണ്ട് പിടിച്ചുപറ്റിയിട്ടുണ്ട്. ജനങ്ങളുമായി ഇടപഴകാൻ വൈദഗ്ധ്യമുള്ള ബിന്ദു കൃഷ്ണ അതിനാൽ മികച്ച മത്സരം കാഴ്ചവെക്കുന്നു. കുണ്ടറയിൽ വിഷ്ണുനാഥിൻ്റെ വരവോടെ മേഴ്സിക്കുട്ടിയമ്മ വലിയ മത്സരമാണ് നേരിടുന്നത്. മേഴ്സിക്കുട്ടിയമ്മയുടെയും മുഖ്യമന്ത്രിയുടെയും ചില പ്രസ്താവനകൾ ലത്തീൻ കത്തോലിക്ക സഭാ നേതൃത്വത്തെ അലോസരപ്പെടുത്തിയതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ്. ചടയമംഗലം, പുനലൂർ, പത്തനാപുരം, കുന്നത്തൂർ, ചാത്തന്നൂർ, ഇരവിപുരം എന്നീ മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്ക് പൂർണ്ണ പ്രതീക്ഷ നൽകുന്നു. കൊട്ടാരക്കരയിലാകട്ടെ സി പി എമ്മിൻ്റെ കെ എൻ ബാലഗോപാലും കോൺഗ്രസിൻ്റെ രശ്മിയും പ്രവചനം അസാധ്യമാക്കും വിധം ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. കരുനാഗപ്പള്ളി എക്കാലവും സി പി ഐയുടെ പ്രസ്റ്റീജ് മണ്ഡലമായിരുന്നതാണ്. പി എസ് ശ്രീനിവാസൻ, ഇ ചന്ദ്രശേഖരൻ നായർ, സി ദിവാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ വിജയിപ്പിച്ച ഈ മണ്ഡലത്തിൽ ഇക്കുറി ഇടതുമുന്നണിക്ക് അത്ര വിശ്വാസം പോരാ. ഈ വക കാരണങ്ങളാൽ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പ്രകടനം മെച്ചമാകുമെന്ന യു ഡി എഫ് വിശ്വാസത്തിൽ കഴമ്പുണ്ടെന്നാണ് തോന്നുന്നത്. തലസ്ഥാന ജില്ലയിലാണ് ബി ജെ പിക്ക് ചെറിയ പ്രതീക്ഷയുള്ളത്. അവരുടെ സിറ്റിംഗ് സീറ്റായ നേമത്ത് എൽ ഡി എഫിൻ്റെ വി ശിവൻകുട്ടി, യു ഡി എഫിൻ്റെ കെ മുരളീധരൻ, എൻ ഡി എയുടെ കുമ്മനം രാജശേഖരൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. കെ മുരളീധരൻ ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടെ ശിവൻകുട്ടി പിന്തള്ളപ്പെട്ടതായാണ് നിയമത്തിൽ നിന്നുള്ള സൂചന. പ്രവചിക്കാനാവാത്ത കടുത്ത മത്സരം എന്ന നിലയിലേക്ക് ഇവിടെ സ്ഥിതി മാറിയിട്ടുമുണ്ട്. കഴക്കൂട്ടവും കാട്ടാക്കടയുമാണ് ബി ജെ പി കടുത്ത മത്സരം നൽകുന്ന മറ്റ് രണ്ട് മണ്ഡലങ്ങൾ. കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ഇടതുമുന്നണിക്ക് പൊതുവേ മേൽക്കൈയുള്ള മണ്ഡലം ഇത്തവണയും അത് നിലനിർത്തുമെന്നാണ് തോന്നുന്നത്. കാട്ടാക്കടയിൽ പക്ഷേ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലായി മാറിയിട്ടുണ്ട്. ഇവിടെയും എൽ ഡി എഫിനാണ് വിജയപ്രതീക്ഷ. വി എസ് ശിവകുമാർ മത്സരിക്കുന്ന തിരുവനന്തപുരം, കെ ശബരിനാഥ് മത്സരിക്കുന്ന അരുവിക്കര, എ വിൻസെൻറ്റിൻ്റെ കോവളം എന്നിവയ്ക്ക് പുറമെ പാറശാലയിലും യു ഡി എഫ് മുൻതൂക്കം കാട്ടുന്നുണ്ട്. ത്രികോണ മത്സരമുള്ള വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വി കെ പ്രശാന്തിനാണ് മുൻതൂക്കം. എന്നാൽ വൈകി എത്തിയ യു ഡി എഫിൻ്റെ വീണ എസ് നായർ പെട്ടെന്ന് തന്നെ മത്സരം കടുത്തതാക്കി മാറ്റിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലും വാമനപുരത്തും നെടുമങ്ങാട്ടും പ്രവചനാതീതമായ മത്സരമാണ് ഇരു മുന്നണികളും കാഴ്ചവെക്കുന്നത്. ഇടതു കോട്ടയെന്ന് കരുതപ്പെട്ടിരുന്ന വാമനപുരത്ത് മത്സരം കടുത്തു എന്നത് ശ്രദ്ധേയമാണ്. കാട്ടാക്കട, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിലാണ് ഇടതുമുന്നണി പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. നേമം, നെയ്യാറ്റിങ്കര, നെടുമങ്ങാട്, വാമനപുരം എന്നിവിടങ്ങൾ പ്രവചനാതീതമായിരിക്കുന്നു. തിരുവനന്തപുരം, പാറശാല, അരുവിക്കര, കോവളം എന്നിവിടങ്ങൾ യു ഡി എഫ് മുൻതൂക്കം കാട്ടുന്നുണ്ട്. 2016 കനത്ത തിരിച്ചടി കിട്ടിയ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇക്കുറി മേൽക്കൈ നേടിയില്ലെങ്കിലും സ്ഥിതി മെച്ചപ്പെടുത്തും എന്ന നിലയിലേക്ക് മത്സരത്തെ എത്തിക്കാൻ യു ഡി എഫിനായിട്ടുണ്ട്. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ
അതിന്റെ നേതാക്കൾക്ക് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ വിവിധ ചാനൽ സർവേകളിലൂടെ തുടർഭരണം ഉണ്ടാവുന്ന തോന്നൽ സൃഷ്ടിച്ച പശ്ചാത്തലത്തിൽ വോട്ടർമാർക്ക് ആശയക്കുഴപ്പമുണ്ടെന്നതും സത്യമാണ്.